സശ്രീയാക്കാൽ, ഇന്നത്തെ നമ്മുടെ യാത്ര കനകമലയിലേക്കാണ്. തൃശൂർ ജില്ലയിലെ കൊടകരയ്ക്കടുത്താണ് ഈ മല. പോകും വഴി ഞങ്ങൾക്കായി മാത്രം ഒരു മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂടൊട്ടുമില്ലായിരുന്നു. ഒരു തണുത്ത അന്തരീക്ഷം. മാത്രമല്ല, പുതുമണ്ണിൻ്റെ ഗന്ധം വല്ലാതെ അനുഭവപ്പെട്ടിരുന്നു. നോമ്പുകാലമായതിൻ്റെ ആയിരിക്കണം കുറച്ചധികം ആളുകൾ മലയിലേക്ക് വരുന്നുണ്ട്. രാത്രി 8:30 വരെയാണ് പ്രവേശനമുള്ളത്. 10 മണിയാവുമ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്യുന്നതുകൊണ്ട് അതിനുശേഷം പ്രവേശനമില്ല. താഴെ നിന്നും കുറച്ച് റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാം. പിന്നെ അങ്ങോട്ട് കാടായി. പോകുന്ന വഴിക്ക് കുടിവെള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മല കയറും തോറും താഴേക്ക് നോക്കാൻ നല്ല രസമാണ്. മഞ്ഞു പുതച്ചു കിടക്കുന്നത് പോലെ താഴ്വാരം ഇങ്ങനെ വിശാലമായി നമ്മളെ നോക്കി മോഹിപ്പിക്കും. വളരെ കൊച്ചുകുട്ടികൾ മുതൽ വളരെ പ്രായമായവർ വരെ കയറുന്നുണ്ട്. കയറാനൊരു സഹായത്തിന് വടിയൊക്കെ വേണമെങ്കിൽ എടുക്കാം. അതെല്ലാം അവിടെ അവൈലബിൾ ആണ്. മഴ പെയ്തതിൻ്റെ ആ ഒരു ചെറിയ തണുപ്പിൽ ഇതെല്ലാം നോക്കിക്കാണാൻ നല്ല സുഖമായിരുന്നു. ഞങ്ങൾ കയറുന്നത് ഈവനിങ് സമയത്താണ്. ഉണങ്ങി വരണ്ടിടത്ത് ഒരാഴി മതി ആളി കത്താനായി. അതുകൊണ്ട് തന്നെ പലയിടത്തും മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്, കാട്ടുതീ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. പോകുന്ന വഴി പ്രത്യേകം പ്രാർത്ഥനകൾ സമർപ്പിക്കാം. അവിടെ പലരും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടിരുന്നു. ഇങ്ങനെ 14 ഇടങ്ങളുണ്ട്. ഞങ്ങൾ അതിനെ എണ്ണി എണ്ണിയാണ് പോയിരുന്നത്. കൊന്തചൊല്ലിയും ഭക്തിഗാനങ്ങൾ പാടിയുമെല്ലാം എത്ര രസമായിട്ടാണ് ഓരോരുത്തരും കയറിയിറങ്ങുന്നത്. ഇതിനിടെ മലമുകളിലേക്കുള്ള ചിപ്സും വെള്ളവുമെല്ലാം ബോക്സുകളാക്കി കൊണ്ടുപോകുന്ന കൊച്ചുകുട്ടികളെയും കണ്ടു. ശരിക്കും അത്ഭുതമായിരുന്നു, അഭിമാനമായിരുന്നു അവരോട്. ഇത്രയും വലിയ മല അവരിങ്ങനെ ഭാരത്തോടുകൂടി കയറിയിറങ്ങാന്ന് പറയുമ്പോൾ അതത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതുവരെ കയറിയതിൻ്റെ എല്ലാ ക്ഷീണവും മുകളിലെത്തുമ്പോൾ ഇല്ലാതാവും. അത്ര നല്ല കാറ്റാണ്, അത്ര നല്ല സുഖമുള്ള അന്തരീക്ഷമാണ്. ഒപ്പം പള്ളിയിലെ പാട്ടും പ്രാർത്ഥനയും എല്ലാം. നമുക്ക് നടന്നു കാണാൻ അനുവദിച്ചിട്ടുള്ള ഇടങ്ങളെല്ലാം ഇങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. അത് വനംവകുപ്പിൻ്റെ അനുവാദത്തോടെ ആയിരിക്കണം. മലമുകളിൽ പള്ളിയോട് ചേർന്ന് തന്നെ ചിപ്സും കൂൾ ഡ്രിങ്ക്സും എല്ലാം കൊടുക്കുന്നുണ്ട്. മലയിറങ്ങി ക്ഷീണിച്ച് താഴെ വരുന്നവർക്ക് നല്ല ചൂടുള്ള കഞ്ഞിയും ചമ്മന്തിയും ഉണ്ട്. അത് ഫ്രീയാണ്. ഇവിടെ ഇങ്ങനെ എത്ര നേരം നോക്കി നിന്നാലും മതിയാവില്ല. കുർബാനയിൽ പങ്കെടുക്കാൻ അതിനനുസരിച്ചുള്ള സമയത്ത് കയറിയാൽ മതി. ഇവിടുത്തെ കുർബാനയിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമായിരിക്കും അത്. അത് തീർച്ചയാണ്. ഇരുണ്ടു തുടങ്ങിയപ്പോൾ ലൈറ്റ്സ് എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. സന്ധ്യ മയങ്ങി ഇരുട്ടിയാൽ പിന്നെ താഴ്വാരത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മാല ബൾബ് വിതറിയിട്ടതുപോലെയുള്ള കാഴ്ചകളായിരിക്കും. താഴെ ഇറങ്ങി പള്ളിയിൽ കുറേ നേരം ഇരുന്ന് കഞ്ഞിയെല്ലാം കുടിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. നല്ല വലിപ്പവും പ്രൗഢിയുമുള്ള പള്ളിയാണ്. അതേസമയം വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഈ സ്ഥലത്ത് എത്ര നേരം ഇരുന്നാലും മതിയാവില്ല. പ്രകൃതി അനുഗ്രഹിച്ചു തരുന്ന പുഴകളും കാടുകളും മലകളും കടലുമെല്ലാം ഇനിയും ഇനിയും കാണാൻ അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.